ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സി ആർ പി എഫിലെ സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ച വിവരം നിങ്ങളെവരും അറിഞ്ഞിരിക്കുമല്ലോ. അഡ്വർടൈസ്മെന്റ് നോട്ടീസിന്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ അപേക്ഷ സമർപ്പിക്കണം, അപേക്ഷാ ഫീസ് എത്രയാണ്, ഇതൊക്കെ അറിയണ്ടേ? നമുക്ക് അഡ്വർടൈസ്മെന്റ് നോട്ടീസിലേക്ക് പോകാം. www.crpf.gov.in എന്നതാണ് സി ആർ പി എഫിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്വർടൈസ്മെന്റ് നോട്ടീസ് ലഭിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ തുടങ്ങുന്ന ദിവസം ജൂലൈ 20 ആയിരുന്നു. ആപ്ലിക്കേഷൻ അവസാനിക്കുന്ന ദിവസം ഓഗസ്റ്റ് 31 ആണ്. റിട്ടേൺ എക്സാമിനേഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് 2020 ഡിസംബർ 20-നാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഈ പോസ്റ്റ് ടെമ്പററി ആണ് എന്ന് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത് പെർമനൻ്റ് ആയേക്കാം എന്നും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സബ് ഇൻസ്പെക്ടർ പോസ്റ്റാണ് സ്റ്റാഫ് നഴ്സിൻ്റേത്. ആകെ 175 വേക്കൻസികളാണ്. അതിൽ അൺറിസേർവ്ഡ് കാറ്റഗറി 81, OBC 40, SC 26, ST 11, EWS 17 എന്നിങ്ങനെ വിഭജിച്ചിട്ടുണ്ട്. 6th CPC അനുസരിച്ചാണ് പേ സ്കെയിൽ. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായി നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് GNM ഏതെങ്കിലും സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനുമാണ്. അതേസമയം BSc നഴ്സിംഗുകാർക്കും അപേക്ഷിക്കാവുന്നതാണ്. 30 വയസ്സിൽ താഴെയുള്ളവർക്കാണ് അവസരം. ഓഗസ്റ്റ് 31 ആകുമ്പോഴേക്കും 30 വയസ്സ് പൂർത്തിയാകാൻ പാടില്ല. ഇന്ത്യയിൽ എവിടെയും ജോലി ചെയ്യുവാൻ തയ്യാറായിരിക്കണം. 10% വേക്കൻസി എക്സ് സർവീസ്മാൻ ഉള്ളതാണ്. കാൻഡിഡേറ്റ് ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. പ്രായപരിധി നോക്കാം. 30 വയസ്സിൽ താഴെയുള്ളവർക്കാണ് അപേക്ഷിക്കുവാനുള്ള അവസരം. ഷെഡ്യൂൾഡ് കാസ്റ്റുകാർക്ക് 5 വയസ്സും ഷെഡ്യൂൾഡ് ട്രൈബുകാർക്ക് 5 വയസ്സും OBCക്കാർക്ക് 3 വയസ്സും എക്സ് സർവീസ്മാന് 3 വയസ്സും ഇളവ് നൽകുന്നുണ്ട്. OBC കാറ്റഗറിയിലുള്ളവർ നോൺ ക്രിമിനലയർ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹൈറ്റ്, വെയ്റ്റ്, ചെസ്റ്റ് എന്നിവയാണ്. ST ക്കാർക്കും ഹിൽ പീപ്പിൾസിനും ഇവയിൽ റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. ST കാറ്റഗറിയിലുള്ള മെയിൽ കാൻഡിഡേറ്റ്സിന് 162.5 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. ഹിൽ പീപ്പിളിന് 165 സെൻറ്റിമീറ്ററും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ST കാറ്റഗറിയിലുള്ളവർക്ക് 150 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. ഹിൽ പീപ്പിളിന് 155 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. ചെസ്റ്റ് മെഷർമെൻ്റ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ബാധകമല്ല. ST കാറ്റഗറിയിലുള്ള മെയിൽ കാൻഡിഡേറ്റ്സിന് 76 മുതൽ 81 സെൻറ്റിമീറ്റർ വരെ ആയിരിക്കണം ചെസ്റ്റ് മെഷർമെൻറ്റ്. ഹിൽ പീപ്പിളിന് 78 മുതൽ 83 സെൻറ്റിമീറ്റർ വരെ. ഇനി മറ്റ് കാറ്റഗറിയിലുള്ളവർക്ക് മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ഹൈറ്റ് 170 സെൻറ്റിമീറ്ററും ഫിമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ഹൈറ്റ് 157 സെൻറ്റിമീറ്ററും ഉണ്ടായിരിക്കണം. ചെസ്റ്റ് മെഷർമെൻറ്റ് മെയിൽ കാൻഡിഡേറ്റിന് 80 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. ഹൈറ്റിന് പ്രൊപ്പോർഷനേറ്റായിട്ടുള്ള വെയ്റ്റ് ഉണ്ടായിരിക്കണം. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റേസ്, ലോങ് ജമ്പ്, ഹൈ ജമ്പ് എന്നിവയാണ്. മെയിൽ കാൻഡിഡേറ്റ്സിന് 1 മൈൽ 7 മിനിറ്റും 30 സെക്കൻഡും കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ലോങ് ജമ്പ് 10 ഫീറ്റ് 3 ചാൻസസ് ലഭിക്കുന്നതാണ്. ഹൈ ജമ്പ് 3 ഫീറ്റ് 3 ചാൻസസ് ലഭിക്കുന്നതാണ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 800 മീറ്റർ റേസ് 6 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ലോങ് ജമ്പ് 6 ഫീറ്റ് 3 ചാൻസസ് ലഭിക്കുന്നതാണ്. ഹൈ ജമ്പ് 2.5 ഫീറ്റ് 3 ചാൻസസ് ലഭിക്കുന്നതാണ്. ഇനി റിട്ടേൺ എക്സാമിനേഷൻ്റെ സെൻറ്ററുകൾ എവിടെയൊക്കെയാണെന്ന് നോക്കാം. ന്യൂഡൽഹി, ഹൈദരാബാദ്, ഗുവാഹട്ടി, ജമ്മു, പ്രയാഗ് രാജ്, അജ്മീർ, നാഗ്പൂർ, മുസാഫർപൂർ, പള്ളിപ്പുറം എന്നിവയാണ് റിട്ടേൺ എക്സാമിനേഷൻ്റെ സെൻറ്ററുകളായി പറഞ്ഞിരിക്കുന്നത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും SC ST കാൻഡിഡേറ്റ്സിനും ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അൺറിസേർവ്ഡ് EWS OBC കാറ്റഗറിയിലുള്ള മെയിൽ കാൻഡിഡേറ്റ്സിന് 200 രൂപയാണ് അപേക്ഷാ ഫീസായി പറഞ്ഞിരിക്കുന്നത്. ഫീസ് ഓൺലൈൻ പേയ്മെൻറ്റിനുള്ള സംവിധാനം ഇല്ല. ഇന്ത്യൻ പോസ്റ്റൽ ഓർഡർ ആയിട്ടോ ബാങ്ക് ഡ്രാഫ്റ്റ് ആയിട്ടോ വേണം എക്സാമിനേഷൻ ഫീസ് പേ ചെയ്യുവാൻ.
ഈ ബാങ്ക് ഡ്രാഫ്റ്റ് അഥവാ പോസ്റ്റൽ ഓർഡർ എടുക്കുന്ന സമയത്ത് അതിൽ എടുക്കേണ്ട അഡ്രസ്സ് ഇൻ ഫേവർ ഓഫ് DIGP ഗ്രൂപ്പ് സെൻറ്റർ CRPF ഭോപ്പാൽ പേയബിൾ അറ്റ് SBI ബംഗ്രേഷ്യ എന്ന അഡ്രസ്സിൽ വേണം എടുക്കുവാൻ. അപേക്ഷ നേരിട്ടോ ബൈ പോസ്റ്റായോ സമർപ്പിക്കാവുന്നതാണ്. July 20 മുതൽ August 31 വരെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുവാനുള്ള കാലയളവ്. പൂർണ്ണമായും പൂരിപ്പിച്ച ആപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം 2 ലേറ്റസ്റ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, റെലവൻറ്റ് ഡോക്യുമെൻസിൻ്റെ ഫോട്ടോ കോപ്പീസ്, നിങ്ങളുടെ അഡ്രസ്സ് എഴുതി സ്റ്റാമ്പ് ഒട്ടിച്ച ഒരു കവർ എന്നിവയെല്ലാമാണ് അയക്കേണ്ടത്. അയക്കേണ്ട അഡ്രസ്സ് DIGP ഗ്രൂപ്പ് സെൻറ്റർ CRPF ഭോപ്പാൽ, ബംഗ്രേഷ്യ വില്ലേജ്, ഉസൂർ താലൂക്ക്, ഭോപ്പാൽ ഡിസ്ട്രിക്റ്റ്, മധ്യപ്രദേശ്, 462045 എന്ന അഡ്രസ്സിനോടൊപ്പം അപേക്ഷ അയക്കുന്ന കവറിന് പുറത്ത് മുകളിലായി സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് പാരാമെഡിക്കൽ സ്റ്റാഫ് എക്സാമിനേഷൻ 2020 എന്നും എഴുതണം. August 31 മുമ്പായി ഈ ആപ്ലിക്കേഷൻ അവിടെ എത്തിയിരിക്കണം. റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിനെ 4 സ്റ്റേജസായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റേജ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റാണ്. ഈ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിൻ്റെ സമയത്താണ് ഹൈറ്റ്, വെയ്റ്റ്, ചെസ്റ്റ് എന്നിവ മെഷർ ചെയ്യുന്നത്. ആ സമയത്ത് തന്നെ കാസ്റ്റ് അഥവാ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ്, NOC, EWS സർട്ടിഫിക്കറ്റ് എന്നിവയും വെരിഫൈ ചെയ്യുന്നതാണ്. ഒന്നാമത്തെ സ്റ്റേജിൽ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. ഈ സ്റ്റേജ് ക്വാളിഫൈ ആകാത്തവർ റിജക്റ്റ് ആവുന്നതായിരിക്കും. പ്രഗ്നൻസിയിലുള്ള ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ ഡിസ്ക്വാളിഫൈഡായി കണക്കാക്കും. രണ്ടാമത്തെ സ്റ്റേജ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ക്വാളിഫൈ ആകുന്നവർക്ക് അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നു. 100 ചോദ്യങ്ങളടങ്ങിയ 2 പാർട്ടുകളുള്ള 2 മണിക്കൂറുള്ള ഒരു പരീക്ഷയാണിത്. ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വീതം 100 മാർക്കിൻ്റെ ചോദ്യം. പാർട്ട് എ, പാർട്ട് ബി എന്നീ 2 ഭാഗങ്ങളുണ്ടാവും. പാർട്ട് എ 50 മാർക്കിലായിരിക്കും, പാർട്ട് ബിയും 50 മാർക്കിലായിരിക്കും. പാർട്ട് എയിൽ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൻ്റെ 10 ചോദ്യങ്ങളും ജനറൽ അവയർനെസ്സിൻ്റെ 10 ചോദ്യങ്ങൾ, ന്യൂമെറിക്കൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ 15 ചോദ്യങ്ങൾ, ഇംഗ്ലീഷ് അഥവാ ഹിന്ദി കോംപ്രിഹെൻഷൻ്റെ 15 ചോദ്യങ്ങൾ എന്നിവയാണ്. ഇവിടെ ഇംഗ്ലീഷ് അഥവാ ഹിന്ദി എന്നെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ചോയ്സ് സെലക്ട് ചെയ്യാം. പാർട്ട് ബി 50 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, ഇത് നമ്മുടെ സബ്ജക്റ്റ് റിലേറ്റഡ് ചോദ്യങ്ങളായിരിക്കും. ചോദ്യങ്ങൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉണ്ടായിരിക്കുന്നതാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ക്വാളിഫൈ ആകുവാൻ അൺറിസർവ്ഡ് EWS, എക്സ് സർവീസ്മാൻ എന്നിവർക്ക് 50% മാർക്കും SC ST OBC മാർക്കും ലഭിക്കണം. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സ്കിൽ ടെസ്റ്റ് ആൻഡ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനാണ്. റിട്ടേൺ ടെസ്റ്റിലും സ്കിൽ ടെസ്റ്റിലും സെപ്പറേറ്റായി ക്വാളിഫൈ ആയിരിക്കണം. 20 മാർക്കിലായിരിക്കും സ്കിൽ ടെസ്റ്റ് നടത്തുക. പ്രാക്ടിക്കൽ ടെസ്റ്റ് 10 മാർക്ക്, നോളജ് എബൌട്ട് ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് 5 മാർക്ക്, എക്സ്പീരിയൻസ് 5 മാർക്ക് എന്നിങ്ങനെയാണ്. ഇതിൽ എക്സ്പീരിയൻസ് 5 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 5 മാർക്ക്, 4 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 4 മാർക്ക്, 3 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 3 മാർക്ക്, 2 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 2 മാർക്ക്, 1 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 1 മാർക്ക് എന്നിങ്ങനെയായിരിക്കും നൽകുക. സ്കിൽ ടെസ്റ്റിന് അൺറിസർവ്ഡ് EWS, എക്സ് സർവീസ്മാൻ എന്നിവർക്ക് 10 മാർക്കും OBC, SC, ST എന്നിവർക്ക് 9 മാർക്കും ലഭിച്ചിരിക്കണം. സ്കിൽ ടെസ്റ്റിനോടൊപ്പം തന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും നടത്തുന്നതാണ്. നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് മെഡിക്കൽ എക്സാമിനേഷനാണ്. മെഡിക്കൽ എക്സാമിനേഷനിൽ അവർ ഒരുപാട് ഗൈഡ് ലൈൻസ് നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ എടുത്ത് നന്നായി വായിച്ചു നോക്കുക. ഒത്തിരി കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മെഡിക്കൽ ടെസ്റ്റിൻ്റെ ഗൈഡ് ലൈൻസും അതുപോലെ തന്നെ മെഡിക്കലിൻ്റെ സമയത്ത് റിജക്റ്റ് ആകുവാനുള്ള കാരണങ്ങൾ, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് റിജക്റ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചും ഒരു നീണ്ട ലിസ്റ്റ് തന്നെ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇത് അഡ്വർടൈസ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ എടുത്ത് നന്നായി വായിച്ചു നോക്കുക. ഈ അഡ്വർടൈസ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഏറ്റവും അവസാനമായി അപേക്ഷാ ഫോമും കൊടുത്തിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും പൂരിപ്പിക്കൗണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സാമിനേഷൻ സെൻറ്റർ ചോയ്സ് 1, 2 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എക്സാമിനേഷൻ സെൻറ്റർ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അടുത്തുള്ള എക്സാമിനേഷൻ സെൻറ്റർ കൊടുക്കുവാൻ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ആപ്ലിക്കേഷൻ്റെ ഒരു സൈഡിൽ
ലേറ്റസ്റ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് കളേർഡ് ഫോട്ടോഗ്രാഫ് ഒട്ടിക്കുവാനുള്ള ഒരു സ്ഥലമുണ്ട്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് പൂരിപ്പിക്കാവുന്നതാണ്. ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് എന്നിങ്ങനെ. അതിൽ ഗവൺമെൻറ് എംപ്ലോയി ആയിട്ടുള്ളവർ ആ കോളം ഫില്ല് ചെയ്യാൻ മറക്കരുത്. ആപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം തന്നെ ഒരു ഡിക്ലറേഷൻ ഫോമുണ്ട്, അതിൽ സൈൻ ചെയ്യാൻ മറക്കരുത്. പിന്നെ ഉള്ള സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റുകളാണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ, നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റിൻ്റെ, അതുപോലെ തന്നെ ഡിക്ലറേഷൻ ബൈ നോൺ ക്രിമി കാൻഡിഡേറ്റ്സ് റിഗാർഡിംഗ് നോൺ ക്രിമിലെയർ സ്റ്റാറ്റസ്. അതായത് ഒ ബി സി കാറ്റഗറിയിൽ നോൺ ക്രിമിലെയറിലുള്ള കാൻഡിഡേറ്റ്സ് അവർ തന്നെ സൈൻ ചെയ്യേണ്ട ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു പോസ്റ്റ് ആയതുകൊണ്ട് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അഥവാ റിസർവേഷൻ സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ താലൂക്കിൽ നിന്ന് തന്നെ, താലൂക്ക് ഓഫീസിൽ നിന്ന് തന്നെ എടുക്കുവാൻ ശ്രദ്ധിക്കണം. വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് ഇവിടെ വാല്യൂ ഉണ്ടായിരിക്കുന്നതല്ല. www.crpf.gov.in എന്ന വെബ്സൈറ്റിൽ കയറിയാൽ അഡ്വർടൈസ്മെൻറ്റ് നോട്ടീസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പൊന്ന് നന്നായി അത് വായിച്ചു നോക്കുക. അപേക്ഷയോടൊപ്പം പ്രധാനപ്പെട്ട എല്ലാ ഡോക്യുമെൻസിൻ്റെയും ഫോട്ടോ കോപ്പി സമർപ്പിക്കേണ്ടതാണ്. നിങ്ങളുടെ അഡ്രസ്സ് എഴുതിയ ഒരു കവറും അതിൽ സ്റ്റാമ്പ് ഒട്ടിച്ച് അപേക്ഷയോടൊപ്പം വെക്കേണ്ടതാണ്. ഉയർന്ന ശമ്പളത്തിലുള്ള ഒരു സർക്കാർ ജോലി നിങ്ങളും ആഗ്രഹിക്കുന്നില്ലേ? എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിച്ച് പഠനം ആരംഭിക്കുക. Thank you.